ഹാഷിം ഹിയർ വിത്ത് അനദർ വീഡിയോ. ഇന്ന് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴത്തെ പോലെ തന്നെ ആദ്യം ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇപ്പൊ തന്നെ നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യണം, അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാർക്ക് കൊടുക്കുക. ഞാനിപ്പോ പറയാൻ പോകുന്നത്, നിങ്ങൾ മിക്കവാറും ബാങ്ക് ഓപ്പൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം, ഇൻഷുറൻസ് എടുക്കുമ്പം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന ഒരു വേർഡ് ആയിരിക്കും KYC എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ KYC ഓൾറെഡി തന്നെ റിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോം അയച്ചു തരാറുണ്ടാവും. അപ്പൊ എന്താണ് KYC എന്നുള്ളതാണ് ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. KYCയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ, അതാണ് KYCയുടെ ഫുൾ ഫോം. യഥാർത്ഥത്തിൽ KYC എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റിന്റെ, അതായത് ഒരു കസ്റ്റമർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, നിങ്ങൾ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി, അതൊരു ക്ലയന്റിന്റെ ഐഡന്റിറ്റി പൂർണ്ണമായിട്ടും വെളിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് KYC എന്ന് പറഞ്ഞാൽ. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 2002-2003 ആ സമയം മുതൽ ഇതൊരു മാൻഡേറ്ററി ഡോക്യുമെന്റ് ആണ്. എന്റെ ഒരു ഓർമ്മ ശരിയാണ്, ഞാൻ ഇൻഷുറൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന 2004 സമയത്തൊക്കെ തന്നെ ഇത് ഏകദേശം കമ്പൽസറി ആയി തുടങ്ങിയിട്ടുണ്ട്. അന്നുപോലെ കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഇൻഷുറൻസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ KYC ഒക്കെ മാൻഡേറ്ററി ആയി തുടങ്ങി. പിന്നെ ഇൻഷുറൻസ് എന്നല്ല, മിക്ക ഇൻവെസ്റ്റ്മെന്റിലും ബാങ്കിലൊക്കെ ഗ്രാജുവലി മാൻഡേറ്ററി ആയി. മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ KYC മാൻഡേറ്ററി ആണ്. എന്താണ് ഇതിന്റെ റിലവൻസ്? റിലവൻസ് എന്ന് പറഞ്ഞാൽ, ഈ ഇല്ലീഗലായിട്ട് ഏൺ ചെയ്യുന്ന മണി, ഇല്ലീഗൽ ഫണ്ടിങ്ങിന്, അതായത് ടെററിസം പോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിനുള്ള ഫണ്ടിങ് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് KYC. ഇതാണ് KYC അത്ര വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാക്കുന്നത്. സാധാരണ പറയാറില്ലേ മണി ലോണ്ടറിംഗ് എന്ന് പറയും. മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുക എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ക്യാഷ് പിന്നെ അത് പല പല ഇൻവെസ്റ്റ്മെന്റ് മോഡിൽ കൂടി അത് വീണ്ടും എക്കണോമിയിലേക്ക് വരികയും, അങ്ങനെ എക്കണോമി ഒരുപാട് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസിനുള്ള ഫണ്ടിങ്ങും ഒക്കെ നടക്കുന്നത് ഐഡന്റിറ്റി ഇല്ലാത്ത പൈസ, അല്ലെങ്കിൽ കള്ളപ്പണത്തിൽ കൂടിയാണ് നടക്കുന്നത്. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ കൺട്രീസും ഇത് മാൻഡേറ്ററി ആക്കുന്നത്. നമ്മളെടുത്ത് KYC ചോദിക്കുകയാണ്, ഏതെങ്കിലും ബാങ്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് കൊടുക്കേണ്ടതുണ്ട്. കാരണം അത് കൊടുത്താൽ മാത്രമാണ് ആക്ച്വലി അവർക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കൺട്രീസിന്റെ എക്കണോമിനെ ഏറ്റവും സ്ട്രെങ്തൻ ചെയ്യാനും, അതുപോലെ ഈ നേരത്തെ പറഞ്ഞത് കണക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റീസിനൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അടുത്ത പ്രാവശ്യം ബാങ്ക് ചോദിക്കുകയാണ് KYC ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക, ബിക്കോസ് ഇറ്റ്സ് എ കംപ്ലയൻസ് റിക്വയർമെന്റ്, അതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. താങ്ക് യു വെരി മച്ച്.